ഏകദേശം ഒരാൾ പറയുന്നത് കേട്ടത്. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പിന്മാറ്റത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ദൈവം കണ്ടോ, കൂടി വരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ദൈവവുമായിട്ട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് ദൈവം മനഃപൂർവ്വം ഇതിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയതാണെന്ന് ദൈവമക്കളെ ഒരാൾ പറയുന്ന പോലെ തല തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ട്. മനുഷ്യന്റെ അവസ്ഥ സ്വന്തം പാപത്തിൽ പെട്ടിട്ട് അദ്ദേഹം പിന്മാറ്റത്തിൽ പോയതാണ്. പക്ഷെ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഉടനെ അദ്ദേഹം എടുത്തു പറയുന്നത് ദൈവം അനുവദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. നമുക്ക് ദൈവമക്കൾക്കറിയാം, നമുക്ക് ഓരോരുത്തരും അനുഭവമായിട്ടുണ്ട്, ദൈവസഭയിൽ നമുക്ക് ഉള്ള ആ ഒരു ആശ്വാസവും കൂട്ടായ്മയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഉത്സാഹവും നമ്മൾ അനുഭവിച്ചറിയുന്നവരാണ്. എന്നാൽ ഇന്ന് പ്രാരംഭത്ത് നമ്മൾ കേട്ട ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മളെല്ലാവരും ഒത്തു കൂടുന്നത് കൊണ്ടോ, ഒന്നിച്ച് ദൈവം നമ്മളെ കൂടാൻ അനുവദിച്ചത് കൊണ്ടോ നമ്മൾ എല്ലാവരും സത്യത്തിൽ നടക്കുന്നവരാണെന്നുള്ള ആ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നമ്മളെ തന്നെ ഉത്സാഹത്തോടെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചിലർ നടക്കുന്നു എന്നാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഭീതി ഭയം എല്ലാം ഉണ്ട്. ചില ആൾക്കാർക്കൊക്കെ നാളെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അവരിലുള്ള ആ ഭയം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു ധൈര്യവും ഉറപ്പും എന്താണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട് ഈ ഒരു വാക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വായിക്കാൻ വിട്ടുപോയത് എൻ്റെ ഹൃദയത്തിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവം തന്നൊരു കാര്യമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്ക്. നിന്റെ നയപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവത്തിൻ്റെ വചനത്തോടെ നമുക്ക് പ്രിയമുള്ളവനാണെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുന്നു. നമ്മളെ ഈ ഇന്ന് വായിച്ച രണ്ടേ ഒക്കനാൻ്റെ ലേഖനത്തിലെ ആ വാക്ക് നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. കാരണം സ്നേഹം ലോകത്തിൽ പലതരത്തിലുണ്ട്. നമുക്കറിയാം ഒരേ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തങ്ങളിൽ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ഉള്ള ഒരു സ്നേഹം വരേണ്ടത് എങ്ങനെയാണ്? അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. അറിയാം ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സഹോദരങ്ങൾ പരസ്പരം കൂടി വരികയും അവരൊന്നിച്ച് കൂടുമ്പോഴുണ്ട പരസ്പര സ്നേഹമാണ് ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. അവൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ മാത്രമേ നമുക്ക് തങ്ങളിൽ പരസ്പരമുള്ള ആ സ്നേഹത്തിലേക്ക് യഥാർത്ഥത്തിലായി തീരാനായിട്ട് സാധിക്കത്തുള്ളൂ. യോഹന്നാൻ 14 അധ്യായത്തില് യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് എപ്പോഴാണ്? 14:15 വാക്യം. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യം എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ഈ ഒരു കാര്യം നടക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എപ്പോഴാണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരാളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പലരും പറയും. നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു, പിള്ളേർ പറയും, അപ്പൻ അമ്മയോട് പറയും, അമ്മ അപ്പനോട് പറയും, പിള്ളേരെ അപ്പനോട് പറയും. ആ പറയുന്ന സമയത്ത് ആ സഹോദരൻ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ആരോടാണ് കൂടുതൽ ക്ഷമിക്കുന്നത്? കൂടുതൽ സ്നേഹമുള്ളവരോടാണ്. അതേ ആത്മാവ് നമ്മളൊന്ന് നോക്കി അറിയാം,
കർത്താവ് നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു, സ്വന്തം ജീവൻ തന്നു സ്നേഹിച്ചു, അതുപോലുള്ള ഒരു സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതേ ഒരു അളവിൽ നമുക്ക് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ മാത്രമേ വാസ്തവമായിട്ടുള്ള ഒരു സ്നേഹം നമ്മൾ തെളിഞ്ഞു വരുന്നുള്ളൂ. ഈ ഒരു കാര്യം നമ്മളെ എടുക്കുമ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടി ചേർത്ത് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും ക്വാറന്റൈൻ ചെയ്യുന്നു, ആൾക്കാരും വർക്ക് അറ്റ് ഹോം, അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ട, ഓൺലൈൻ ക്ലാസ്, ഇതൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോയൊരു കാര്യം, ഈ പ്രളയം വന്നപ്പോൾ ഇവരെങ്ങനെ നോഹയും കൊടുക്കുക എന്തോടാണ് സംഭവിച്ചത്? അന്ന് ഇന്റർനെറ്റ് ഇല്ല, ഓൺലൈൻ ക്ലാസ് ഇല്ല, ബോറടിക്കുന്നു, പിള്ളേർ പറയാൻ ബോറടിക്കുന്നു, ബോറടിക്കുന്നു, എന്തുമായിരിക്കും അവിടുത്തെ ജനന് പോലും ഇല്ല. ഇവര് ഏകദേശം ഒരു ഒന്നൊന്നര വർഷക്കാലം എന്റർടൈൻമെന്റ് ആരാ, പുലി, ആ ആന, ഈ വക സാധനങ്ങളുടെ അലവറും നിലവിളിയും. നമ്മൾ ഈ ബോറടിക്കുന്നു ബോറടിക്കുന്നു എന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ആർക്കണോ, ഈ നോഹയുടെ പിള്ളേര് എന്തുവരെ അതിനകത്ത്. പക്ഷെ അന്നും അവർക്ക് ഈ ഒരു കാര്യം ചെയ്യുവാനായി സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലായിരുന്നു, ദൈവത്തോടുള്ള കൂട്ടായ്മയെ അവർക്ക് അനുഭവിച്ചറിയുവാനായിട്ട് പറ്റിയ ആ കാര്യം കൊണ്ടായിരിക്കും അവർ ഈ വർഷം എത്രയും കാലം കടന്നു പോയപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് പോയി. അതിനുശേഷം ദൈവം അവരുടെ മാനവജാതിയെ അനേകമായിട്ട് വെട്ടിവരികയും വലുതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിത്തന്നെയാക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവം വിശ്വാസികളുടെ എത്തിക്കുന്ന നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടം കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും ദൈവത്തോടുള്ള ബന്ധവും കൂടുതൽ വർദ്ധിച്ചു വരുവാൻ ഈ സമയം നമ്മൾ തക്കത്തിനുപയോഗിക്കും. കാരണം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവം സ്നേഹമാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ, ഹൃദയപൂർവ്വം അവൻ്റെ കൽപ്പനകളെ അനുസരിപ്പാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഈ റോഷനിപ്പം പറഞ്ഞതുകൊണ്ട് ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു ഈസി ലൈഫായിരിക്കും എന്നുള്ളത്. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വളരെ സ്പെസിഫിക്കാണ്, വളരെ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ജോൺ ചാപ്റ്റർ 16:33 ലാസ്റ്റ് പോർഷൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഷ്ടമുണ്ട്, പക്ഷേ ദൈവനമ്പുരാൻ പറഞ്ഞേക്കും നമ്മൾ ധൈര്യപ്പെടുത്തിക്കുക. നമുക്ക് ധൈര്യപ്പെടാനായിട്ടാണ് ദൈവം പറഞ്ഞത്. കഷ്ടങ്ങളുടെ അടുവിൽ കൂടെ പോകുമ്പോൾ അയ്യോ കഷ്ടമാണല്ലോ ഇതാണല്ലോ എന്ന് പറയല്ല, നമ്മൾ അന്നേരം ഓർത്തോണം, ഈ ലോകത്തിന്റെ ഭാര്യയെ ഓർത്തോണം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ നോഹയുടെ മക്കളെയും നോഹയെ ഓർത്തുകൊള്ളുക. കാരണം ആ ഇരുട്ടിനകത്ത് എനിക്ക് തോന്നുന്നില്ല അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നെന്ന്, എന്തോ സോളാർ പാനൽ വെച്ച് അവിടെ കറണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയെല്ലാം കാണുമോ? അവര് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ ദൈവം അവർക്ക് വെളിച്ചമായിട്ട് അവരുടെ ഉള്ളിൽ ആ ഒരു കൂട്ടായ്മയിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ദൈവമേ ഇവിടെ കഷ്ടമാണ്, ഇവിടെ കൊറോണ വൈറസിന്റെ പ്രശ്നമാണ്, അല്ലെ എന്റെ ജോലിക്ക് പ്രശ്നമാണ്, അല്ലെ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ഈ ആ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ ഞാൻ ഇത് കടന്നു പോകുന്നു, ഇതിന്റെ എല്ലാവരും നമുക്ക് വാഴുന്നു. കാരണം ആധിപത്യം അവന്റെ തോളിലാണ്. ആ ദൈവം നമ്മളോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതേസമയം എനിക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, ആ ഒരു യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ എന്ത് ലഭിക്കും, എന്ത് ലഭിക്കും, ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന പല മെസ്സേജിലും പറയുന്നതുപോലെ നീ ഇത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടും, നീ ഇന്നത് ചെയ്താൽ, ഇതെല്ലാം മുച്ചുട്ടുകളിക്കാരന്റെ കാര്യമാണ്. ദൈവത്തിന്റെ വചനമല്ല, ദൈവത്തിന്റെ വചനം പറഞ്ഞതിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തിൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പം ഈ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്
ഒരു ഉപദ്രവങ്ങളോട് കൂടിയ ഒരു ജീവിതമാണെങ്കിലും ദൈവത്തിൻ്റെ മഹാസമാധാനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്. കാരണം നമ്മുടെ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു നമ്മൾ കാണുന്ന പോലെ ഈ ക്ലബുകളിലുള്ള ഒരു സ്നേഹമായിട്ടല്ല, ദൈവ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഒന്നിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയില്ല നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെല്ലാം നമ്മൾ വിധേയരായിട്ട് അവർക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹാസമാധാനവും വഴികൾ നമുക്കായിട്ട് ദൈവം തുറക്കുന്ന ഒരു പിതാവാണ്. കാരണം അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ ആ മനോഹരസീകരത്തെ നമ്മൾ ഏൽപ്പിച്ചാണ് അതെ നമുക്ക് വിശ്വസിക്കാം. ആ സിംഹം അലറുമ്പോഴും കരടി ബഹളം വെക്കുമ്പോഴും എല്ലാം ആ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നവർക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് അല്ലേ. അപ്പൊ ദൈവം നമ്മുടെ ഇവിടെ ഈ ദേശത്താക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് പുറത്തേക്ക് പോകാൻ വരാം, അകത്തേക്ക് വരാൻ വരാം. നമ്മുടെ ചിലരുടെ കുടുംബം നാട്ടിലാണ്, മാതാപിതാക്കൾ നാട്ടിലാണ്, പക്ഷെ നമുക്കൊന്നറിയാം, നമ്മളെയും അവരെയും സൃഷ്ടിച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ അവരെ ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കും. നമ്മൾ പ്രത്യേകിച്ച് മറ്റുള്ളവരോടൊക്കെ ഇടപെടുമ്പോൾ അറിയാം, നമ്മുടെ സഹോദരി ഈ ഫാർമസിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അനേക ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടണം. അവിടെയും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ എവിടെയാണെങ്കിലും ദൈവം അത് നൽകിയിരിക്കും. കാരണം എന്താണ്? ദൈവമാണ് നമ്മളിവിടെ ആക്കിയിരിക്കുക. ദൈവത്തിനറിയാം നമ്മൾ എവിടെയാണ്, നമ്മൾ എങ്ങനെയായിരിക്കണം. അപ്പോഴും നമുക്ക് പറയാനായിട്ട് സാധിക്കും, കർത്താവേ ആധിപത്യം അങ്ങയുടെ തോന്നുന്നതാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നതിനാലും യേശു ക്രിസ്തു എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്നതിനാൽ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൻ്റെ നടുവിൽ കൂടിയും ദൈവം നമ്മളെ ജയാളികളായിട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധ്യമാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മളെ